ദൈവത്തിന് സ്തുതി. ക്രൈസ്തവന് മാമോദീസായിലൂടെ ലഭിച്ചതും ജീവിതയാത്രയിൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയതുമായ പരിശുദ്ധിയെ വീണ്ടെടുക്കാനുള്ളൊരു കാലമാണ് നോമ്പുകാലം. ആ നോമ്പുകാലത്തിൻ്റെ പുണ്യപ്പെട്ട ദിനങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് നാം ഓരോരുത്തരും. അതായത് വിശുദ്ധ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാൻ, മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാനുള്ള ഒരു കാലഘട്ടം. മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് റോഡിൻ്റെ അരികിലൂടെ പോകുമ്പോൾ, പാടത്തിൻ്റെ വരമ്പിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പാമ്പിൻ്റെ പടം പൊഴിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ പറയും, ഇവിടെ എവിടെയോ ഒരു പാമ്പുണ്ടായിരുന്നു. പാമ്പിൻ്റെ അതേ ആകൃതിയിൽ തന്നെ ആ പടം പൊഴിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ ഈ പരിസരത്ത് പാമ്പ് താമസിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തിനാണ് പാമ്പ് അവിടെ താമസിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ, അതിന് തൻ്റെ പടം പൊഴിക്കാനുള്ള ഒരുക്കമായിരുന്നു അത്. കഠിനമായി ത്യാഗമായ ഒരു ജീവിതാനുഭവത്തിലൂടെ പാമ്പ് കഴിഞ്ഞുകൂടും. 2.5 ആഴ്ചക്കാലം ഭക്ഷണവും വെള്ളവുമൊക്കെ ഒഴിവാക്കി താൻ കണ്ടുവച്ചിട്ടുള്ള മുളക്കുറ്റിയുടെ സമീപത്തോ കമ്പിവേലിയുടെ അടുത്തോ അത് കരിയിലുകൾക്കുള്ളിൽ ഒതുങ്ങിക്കിടക്കും. 2.5 ആഴ്ച കഴിയുമ്പോൾ പാമ്പ് അവിടെ നിന്ന് എഴഞ്ഞ് വന്ന് തൻ്റെ പത്തിയുടെ അഗ്രം താൻ കണ്ടുവച്ചിട്ടുള്ള ആ കൂർത്ത മുനക്കുറ്റിയിലേക്ക് കുത്തിയിറക്കും. എന്നിട്ട് പാമ്പ് സർവശക്തിയും ഉപയോഗിച്ച് മുമ്പോട്ടേക്ക് കുതിക്കും. അപ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന് പഴയ പടം ഉരിഞ്ഞു മാറ്റപ്പെടും. അതൊരു പുതിയ പാമ്പായി വീണ്ടും അതിൻ്റെ ജീവിതത്തിലേക്ക് പോകും. ഇതുതന്നെയാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുള്ളത്. നീതിയിലും വിശുദ്ധിയിലും നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കും. ആ ഒരു പുതിയ മനുഷ്യനെ ധരിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. അതിനുവേണ്ടി നോമ്പെടുത്ത് ത്യാഗം ചെയ്ത് പരിത്യാഗങ്ങളിലൂടെ നമുക്കിഷ്ടമുള്ളതിലെ ചിലതൊക്കെ വേണ്ട എന്ന് വെച്ച് ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളെ അല്പം കൂടി ആഴത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മെ തന്നെ ഒരുക്കുന്ന പുണ്യപ്പെട്ട കാലം. ഇവിടെ സങ്കീർത്തകൻ്റെ വാക്കുകൾ പ്രസക്തമാണ്. 34:12-13 തിരുവചനങ്ങൾ. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുക. നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാം. നമ്മുടെ നാവിനെ നമുക്ക് വിശുദ്ധീകരിക്കാം, അധരങ്ങളെ വിശുദ്ധീകരിക്കാം, നമ്മിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില മലിനതകളെ നമുക്ക് മാറ്റാം. അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോടെ വ്യാപരിക്കാം. അഹങ്കാരത്തിൻ്റെ തലക്കനങ്ങളൊക്കെ നമുക്കൊന്ന് തോൽപ്പിക്കാം. എല്ലാം ഞാനുണ്ടാക്കിയതാണ്, എല്ലാം എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയതാണ് എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുകളില്ല. മറിച്ച് എല്ലാം ദൈവം തന്നതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. സുന്ദരമാണ് ആ ഇരടികൾ. എല്ലാം ദൈവം തന്നതാണ്. ആയുസ്സും ആരോഗ്യവും കഴിവും സമ്പത്തും വീടും ജീവിത പങ്കാളിയും മക്കളും എല്ലാം ദൈവം തന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോടെ വ്യാപരിക്കാൻ, അഹങ്കാരത്തിൽ നിന്ന് ഒന്ന് മാറാം. രണ്ടാമതായിട്ട് നമ്മെ ബാധിച്ചിരിക്കുന്ന വെറുപ്പിൻ്റെ തലത്തിൽ നിന്ന് നമുക്കൊന്ന് മാറി നിൽക്കാം. ഒരുപാട് പേരെ മനസ്സുകൊണ്ടും അല്ലെങ്കിൽ ചിന്ത കൊണ്ടുമൊക്കെ നമ്മൾ വെറുത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ ചെല്ലുന്ന സുന്ദരമായൊരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. ഈ പ്രാർത്ഥനകൾക്ക് അല്പം കൂടി ആഴം കിട്ടുന്നൊരു കാലമാണ് നോമ്പുകാലം. ഒപ്പം നിരാശയിൽ നിന്ന് പ്രതീക്ഷയുടെ ലോകത്തിലേക്ക് ജീവിക്കാനുള്ള ഒരു എത്തിനോട്ടവും.
നിരാശയാണ് മനുഷ്യന്, എല്ലാം നഷ്ടപ്പെട്ടു പോയി, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്തിനു ജീവിക്കുന്നു, ആർക്കു വേണ്ടി ജീവിക്കുന്നു, സ്വപ്നങ്ങളൊക്കെ തീർന്നുപോയി, ദൈവത്തിന് പോലും എന്നെ വേണ്ട എന്ന് ഒരു തോന്നൽ. അതിൽ നിന്ന് മാറി ഒരു പ്രതീക്ഷയുടെ കരം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുതന്നെയാണ് ബെനഡിക്റ്റ് പാപ്പ മാൻഡ്രിഡില് യുവജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തപ്പോൾ സംസാരിച്ചത്. പരിശുദ്ധ പിതാവ് യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ആകാശം ഇരുണ്ടു, മഴ ചാറാൻ തുടങ്ങി, ഇടിവെട്ടുണ്ടായി. സംഘാടകർ പറഞ്ഞു പരിപാടിയിൽ ചില മാറ്റം വരുത്തണം. ഉടനെ ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞു, ഇത് ഇരുണ്ട രാത്രിയാണ്, ഇത് കാറ്റും കോളും നിറഞ്ഞ രാത്രിയാണ്, പക്ഷേ ഇത് ഒരു പ്രതീക്ഷയുടെ പ്രഭാതത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമുക്ക് കാത്തിരിക്കാം. ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ പുണ്യപ്പെട്ട ദിനങ്ങളിലൂടെ യാത്ര ചെയ്ത് ഉദ്ധിതൻ്റെ കരം പിടിച്ച് ഒരു പുതിയ മനുഷ്യനായി, മറ്റൊരു ക്രിസ്തുവായി ഈ 2009 നമുക്കൊരു രൂപമാറ്റം ഉണ്ടാകട്ടെ. അതിനുള്ള ഒരുക്കത്തിൻ്റെ നല്ല ദിനങ്ങളായി ഈ വരുന്ന ദിനങ്ങൾ മാറട്ടെ. ആമേൻ.